ബലയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ സമ്മേളനം ഒരു ചരിത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള ജല അതോറിറ്റിയുടെ നാളിതു വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയുടെ തുടക്കം കുറിക്കുന്ന ഒരു ചരിത്ര നിമിഷമാണിത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് മാണി സാറിനെ ഓർക്കുന്നു. സാർ ആഗ്രഹിച്ച് തുടക്കം കുറിച്ച ഒരു പദ്ധതി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പാലായിരുന്നു. അതോടൊപ്പം പൂഞ്ഞാറിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് 1243 കോടി രൂപയുടെ ബൃഹത്തായി പദ്ധതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും സാറിനെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ജനം കൊടുത്ത അംഗീകാരം അത് സഫലീകരിക്കുന്നതിന് സാധിച്ചതിനുള്ള സംതൃപ്തിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ളത്. അത് പൂർത്തീകരിക്കാൻ സാധ്യമാകത്തക്ക ഒരു നിമിത്തം എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു അടങ്കലിൻ്റെയും ഘടകങ്ങളുടെയും വിതരണ ശൃംഖലയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച വാട്ടർ അതോറിറ്റി ഇതിനു മുൻപ് നടത്തിയ പദ്ധതിയിലെ ഏറ്റവും വലിയ പദ്ധതി കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കിയ 700 കോടി രൂപയുടെ പദ്ധതിയാണ്. ഈ പദ്ധതി കാണുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ: ഒന്ന്, അടങ്കൽ തുക 1243 കോടി രൂപ. ഇതിൻ്റെ പദ്ധതി വിവിധ ഘടകങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. വാട്ടർ ടാങ്ക് ഉൾപ്പെടെ 154 ടാങ്കുകൾ. ഏതാണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ 2085 കിലോമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. ആ നിലയിലെ ബൃഹത്തായ പദ്ധതിക്കാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് വാട്ടർ അതോറിറ്റി നൽകിയിരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം കണക്ഷൻ മാത്രമായിരുന്നു. അതായത് കേരളത്തിൽ നിലവിലുള്ള ഗ്രാമീണ വീടുകളുടെ എണ്ണവുമായി തട്ടിച്ച് ശതമാനം അടിസ്ഥാനത്തിലെടുത്താൽ 25% കുടുംബങ്ങളിൽ മാത്രം. കേരളത്തിലെ ഗ്രാമീണ വീടുകളുടെ എണ്ണം 70,85,000 കഴിഞ്ഞിരിക്കുന്നു. ജലജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിതമായ പദ്ധതിയാണ്. ഈ പദ്ധതി നല്ല വണ്ണം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് കാണിക്കുന്ന കാര്യക്ഷമതയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ളത് 38 ലക്ഷം വീടുകളിൽ വെള്ളം എത്തിക്കാൻ ഇതിനോടകമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. ശേഷിച്ച വീടുകളിൽ വരുന്ന 2 വർഷക്കാലം കൊണ്ട് 70,85,000 ഗ്രാമീണ കുടുംബങ്ങളിലും ഈ സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനകത്ത് അതിയായ എല്ലാ വീടുകളിലും വിശ്വസിക്കുന്നു. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പല ആറിലേക്ക് ചാടി കുളിക്കുന്ന കാലഘട്ടം. ഈ ആറ്റിലെ മുങ്ങി മണല് വാരി ജീവിച്ച മണൽത്തൊഴിലാളികൾ നമ്മുടെ തോടുകൾ സുലഭമായി വെള്ളമൊഴിക്കുന്ന ഒരു കാലഘട്ടം. വേനൽക്കാലമാകുമ്പോൾ തോട്ടിലിറങ്ങി കുളിക്കുകയും അലക്കുകയും ചെയ്തിരുന്ന ഒരു പഴയകാല ചരിത്രം നമ്മളിയൊന്നും വെള്ളമില്ലാതെയായി. പഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ തുടങ്ങിയ പഴയ പദ്ധതികളിൽ ഇന്ന് അവിടെ പുട്ടുവാൽവ് മാത്രമേ ഉള്ളൂ. വെള്ളം ആ ലെവൽ വിട്ട് താഴേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുകയാണ്. എന്നാൽ കേരളത്തിൽ കാണുന്ന അത്യപൂർവമായ മറ്റൊരു പ്രതിഭാസം കടൽ തീരം, കടലിലെ ജലനിരപ്പ് ഉയരുകയാണ്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വളരെ ആശങ്കയോടെ കാണുന്നത് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെയാണ്. കഴിഞ്ഞ 2022 വേൾഡ് വാട്ടർ ഡേ ദിനത്തിൽ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ കണ്ടത് 270 കോടി ജനം കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3.5 കോടിക്ക് അടുത്ത് മാത്രമുള്ളൂ. അത്ര ഭീമമായ വലിയൊരു വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടി വരും.
लोक राष्ट्र ऐक्यराष्ट्र संघटने कड़क लोक आरोग्य संघटन ऋपेमेंट पिशोध इंटे प्राधान्य अतीव गौरवाण कलजीव मिशन पद्धति संपूर्ण गवर्मेंट तीन अवश्य पद्धति रूपकल इन अब नव नजयत अंपत्म कुटे बृहत ई पद्धति कुछ सूचि नमें मीनसा वेलवेटय जिले पदवल स्वभाव आ गल वाटर सोर्स ऐटों जिले और प्रदेश नाम अविशेष अद मलंग सोर्स वेल नमक आ गल ना विविध स्थल पुरी अद डाम वेमेंट इलियार मेखल इटी डाम कलाकुटी डाम अय्यपोविल मलंगर पन्मड़ी डाम वे सस्टेनब सोर्स वेल वीडियो ग्रौंड वाटर इन प्रत्येक ई वेल मनुष्य विसर्जन घटक अपकड़क रोग नई वाटर बॉटल वेल ट्रीट वीटल अगर एल कल शुद्ध जल वेनकाल महकाल वीडी सुलभम लवसमें ना प्रश्न पाति कल पिहार आवय तर्क या संसा नाम वैडी मतलब वेद सदस्य धन्य समूह निमित नमुकूम या सोषक ई ना प्रधानपेट विषय या प्रिय वास्तव मिश्रो संसा मानसार आरंभ नमुक वैमुखता वह मीनि पद्धति या वाले अभिमान पर गवर्मेंट वह शक्त नूरी पद्धति आविष्क वि संपूर्ण गौरव साधी ए पार्टी चर्मा कूड़िया जोस्म तदेश नाटे सत्पुर गुण नलवानते मनसान इवे ट्रिप्ल क्यों टेक्निक मेबर संसाचलो अच्छे मीटिंग ई नाटे मे कुछ वैलिए तोद अदरी सपत नमुक वैलिए रीती प्रयोजन साधु अब मीनि पद्धति ऐटों श्रद्धेय क्यों परगण के विषय अवश्य मोटा आ पद्धति वे इन अद्धति वे पापर ऐजेंसी पूर्ण अगर पढ़ान चम नल्कि अीपीआर तैयार अंगीकार लभ्यमकूल पढ़नपर क्यों निर्वहन रु को पदमू लक्ष रूप भरणानुमति लिखवाक नल्क गवर्मेंट प्रोजक्ट सब्मिटी आवश्यक नरबी मूलवेट उत्पादिपुर वेल जनरेशन कई अब मूंद वायल तुरंक मूंदे मीन प्रवेश अब कहे स्थिति शेष ऐसा एवुपति कोमीट दूर अब मीनू अब वो प्रदेश इरीगेशन कुछ वरकाल भाव दोषम नमक नलस्रोत रूपप्रदान साधन ईन कई रहा पत्त अति रूक्ष अच्छे प्रत्येक पढ़ा ऋपे नाम तैयार लक्ष अच्छी पटना प्राथमिक घट नमुक लू अगर निरवधि क्यों कड़क आग्रह इन ई पद्धति केन्द्राविष्कृत पद्धति नल प्रियपय एम पी प्रियम पत्न भाग प्रदेश प्रियप श्री आंटवाड एम पी प्रवर्तन अवलोकन योग
ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ഒരു ശ്രദ്ധ പരിപൂർണമായിട്ട് ഉണ്ടാവുന്നുണ്ട്. കോട്ടയത്ത് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗില് ശ്രീ കാര്യാണ് ഞാൻ ഓർക്കുന്നു വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത് ഈ പദ്ധതിയിലെ അവലോകനം നടത്തി കൊണ്ടുപോകുമ്പോൾ സ്ഥലലഭ്യതയുള്ള കാര്യങ്ങളിൽ തർക്കങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള് വിവിധ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കുന്നതിനുള്ള ഒരു മോണിറ്ററിംഗ് യൂണിറ്റ് രൂപപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന് ഗുണകരമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർക്കുന്നു. ആ നിലയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ ഞങ്ങളൊരു പദ്ധതി രൂപകൽപ്പന ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച നടത്തി അതിന് സംസ്ഥാനത്തൊട്ടാകെ അതിന്റെ സമ്പണം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാണുകയാണ്. പത്തനംതിട്ടയിലെ വിവിധ യോഗങ്ങളിൽ ശ്രീ ആന്റോണിയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക, ഒരു ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുക, ആ നിലയിലുള്ള ജനപ്രതിനിധികളുടെ പൂർണ്ണമായിട്ടുള്ള നേതൃത്വ പങ്കാളിത്തം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായി പൂഞ്ഞാറില്ലായിരുന്നു, അതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനാവിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതി എന്ന നിലയിലാണ് ഞങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഞങ്ങൾ നോക്കിയപ്പോൾ പൂഞ്ഞാറിന്റെ 5 പഞ്ചായത്ത് വെള്ളം കൊടുക്കൽ അസാധ്യമാണെന്ന് കണ്ടു. അപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ വളർത്തക്കൻ ആ അവലോകന യോഗത്തിൽ പറഞ്ഞു പൂഞ്ഞാറിനെ കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റണം. ആ നിലയിൽ പൂഞ്ഞാറിലെ 5 പഞ്ചായത്തുകളിലേക്ക് വെള്ളം ലഭിക്കാനുള്ള ഒരു സാധ്യതയും വരെ ഇല്ല. ജലജീവൻ മിഷൻ പദ്ധതിയുടെ നല്ല നടത്തിപ്പിന്റെ അനിവാര്യമാണ്. ഞങ്ങളിത് പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പൂഞ്ഞാറിലെ 5 പഞ്ചായത്തുകളെയും കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഈ പദ്ധതിയുടെ ഭാഗമായി വലിയ പണം നമ്മൾ ലഭിക്കാൻ പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിക്ക് ഇവിടുന്ന് വെള്ളമില്ല, ഉണ്ടോ? പക്ഷെ ഇതിന്റെ വലിയൊരു ഗുണഭോക്താവാണ്. കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ ഭാവിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വെള്ളം കൊടുത്താലും കുഴപ്പമില്ലെന്ന്, അവിടെ ആവശ്യമായ വെള്ളമുണ്ട്, ഒരു കുടം കിട്ടി. ഈ പദ്ധതി വന്നുകൊണ്ട് അവിടെ നിന്നുള്ള വേറെ വെള്ളം ഇങ്ങോട്ട് എടുക്കാതെ കഴിഞ്ഞു. അപ്പൊ അവിടെ സഫീഷ്യന്റായ വെള്ളമായി, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൂടെ പുനരിലേക്ക് പോയേനെ, അത് ഒഴിവാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ് ജയരാജനുള്ളത്. അപ്പൊ ഇതിന്റെയെല്ലാം സുഗമമായ നടത്തിപ്പിന് ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഓപ്പറേഷൻ സെന്ററും പ്രോജക്ട് ഡിവിഷനും ഒക്കെയാണ്. നല്ല മാനേജ്മെന്റ് വേണം, ഉദ്യോഗസ്ഥരെ മോണിറ്ററിംഗ് വേണം. ഇപ്പൊ കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതിന്റെ പ്രോജക്ട് ഡിവിഷനും മാത്രം നോക്കിയാൽ ഈ ഒരു പദ്ധതിയെ പൂർണ്ണമായി കൊണ്ടുവക്കല് അത്ര എളുപ്പമല്ല. ആ തിരക്കുകളിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു പക്ഷേ ഒരു പ്രോജക്ട് ഒരു പദ്ധതിക്ക് മാത്രമാക്കി രൂപപ്പെടുത്തി കൊണ്ടുവന്ന ആദ്യത്തെ പദ്ധതി ഈ മീനച്ചൽ മലങ്കര പദ്ധതിയായിരിക്കും. വാട്ടർ അതോറിറ്റിയുടെ ഒരു ഡിവിഷൻ തന്നെ അതിന്റെ ഭാഗമായി പാടാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു എന്ന വിവരവും കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ആ 3 നിയോജക മണ്ഡലങ്ങളിലെയും ഇത്തരം കാര്യങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് പാലയിലെ ഡിവിഷനായിരിക്കും. എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പാലയിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ ഇതിനുവേണ്ടി ശ്രമിച്ച ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ എല്ലാ ജനപ്രതിനിധികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. അതിന്റെ പ്രധാന കാരണം സ്ഥല ലഭ്യത, തടസ്സങ്ങൾ തീർക്കുക, റോഡ് പൊളിക്കുന്നു, റോഡ് നന്നാക്കാൻ സാധിക്കാതെ വരിക, ആ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം ശ്രദ്ധിച്ചു. ഫേസ് 1, 2, 3 ആ ഘട്ടത്തിൽ വന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മേഖലയിൽ റോഡ് റെസ്റ്റോർ ചെയ്യാനുള്ള തുക ഇല്ലായിരുന്നു. നാം നിരന്തരമായി അക്കാര്യം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു, അതിനാവശ്യമായ തുകയും പദ്ധതി അനുഭവിച്ച് കിട്ടി. മാത്രമല്ല മലങ്കര പദ്ധതിയുടെ ഭാഗമാകുന്ന പ്രദേശത്ത് പൊതുമരാമത്ത് വകുപ്പ് റോഡാണെങ്കിലും NH ആണെങ്കിലും പഞ്ചായത്ത് റോഡാണെങ്കിലും അതെല്ലാം റെസ്റ്റോർ ചെയ്യാനുള്ള തുക കൂടി ഇതിന്റെ പ്രോജക്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാര്യക്ഷമമായ ഒരു മോണിറ്ററിങ്ങും എല്ലാവരുടെ സഹകരണത്തോടു കൂടി ഈ പദ്ധതി അതിവേഗം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും എല്ലാം പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഇതിനോടൊക്കെ താല്പര്യം കാണിച്ച ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ, ടെക്നിക്കൽ മെമ്പറും ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉദ്യോഗസ്ഥരായിട്ട് എത്തിയിട്ടുണ്ട്. അവരൊരുപക്ഷെ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണെന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു.
രാപകില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാലും അവരാവശ്യമില്ലാതെ ചീത്ത കേൾക്കുന്നുമുണ്ട്. എവിടെയെങ്കിലും പൈപ്പ് പൊട്ടിയാൽ അത് നന്നാക്കാൻ ആവശ്യമായ സമയം പോലും സഹിഷ്ണുതയോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ കേൾക്കാൻ കഴിയുന്നു വരില്ല. അത് അവരുടെ ബുദ്ധിമുട്ടാണ്. എങ്കിലും രാപകരില്ലാതെ അക്കടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഡെഡിക്കേറ്റഡ് ആയി ജോലി ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെയാണ് 17 ലക്ഷത്തിൽ നിന്ന് 71 ലക്ഷത്തിലേക്കുള്ള യാത്ര ചെയ്തുള്ളതും ജനങ്ങൾ വന്നു പോകാൻ പാടില്ല. അവരുടെ നല്ല നിലയിലുള്ള പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പാലാ ഡിവിഷന്റെ കീഴിലുള്ള പ്രവർത്തനം കാര്യക്ഷമമായി തുടരും. ഇതിന് നല്ലൊരു മോണിറ്ററിംഗ് ഉണ്ടാകും. എൻ്റെ ഓഫീസിൽ തന്നെ അഡീഷണൽ പ്രൈസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ ഈ ജലാതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനജീവ പദ്ധതിക്ക് വേണ്ടിയും തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലയിൽ ഈ പദ്ധതി കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു പ്രത്യേക ചുമതലയും കൂടി നിയോഗിക്കുന്നതായിരിക്കും എന്ന ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എല്ലാവരെയും അഭിനന്ദിക്കുകൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പ്രസംഗിക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സൂചിപ്പിച്ചുപോലെ ഇതിന് ഒത്തിരി വളരെയധികം ഹോംവർക്കുകൾ ആവശ്യമാണ്. കാരണം ഒന്ന്, ഈ പദ്ധതി ഇതിനു വേണ്ടി ഒരു ഡിവിഷൻ തന്നെ വാട്ടർ അതോറിറ്റി രൂപപ്പെടുത്തി. കാരണം ഇത്രയും എടുത്തായ പദ്ധതിയാണ്. മാത്രമല്ല, ഇതിന് വലിയ ഒരു ഹോംവർക്ക് ആവശ്യമാണ്. എവിടെയെല്ലാം ഏതൊക്കെ പഞ്ചായത്തിൽ എത്ര സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ടാങ്കുകൾ വേണം, അതെങ്ങനെയാണ് അതിൻ്റെ ഉയരം, ആ ഉയരത്തിൽ ടാങ്ക് നിർമ്മിച്ചാൽ ഇത് വെള്ളം എല്ലാ വീടുകളിലും ചെല്ലുമോ. നമുക്കറിയാം ഇതിൻ്റെ ടോപ്പോഗ്രാഫി പല രീതിയിൽ ഇറങ്ങിയും കയറിയുമാണ്, ഭൂത വിസ്തീർണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അപ്പോൾ ആ ഹോംവർക്കും ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ കാര്യത്തിലൊക്കെ മുഴുവൻ സമയവും പിന്നിൽ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ രോഷി അഗസ്റ്റിനോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തി കൊണ്ട് ആണ് തീർച്ചയായും ഇങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി ഇന്ന് കേരള സംസ്ഥാനം തുടർന്നിടം ജലജീവൻ പദ്ധതിയുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ജലവിധായ പദ്ധതിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും മാത്രം നടപ്പിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. ഞാൻ പ്രത്യേകിച്ച് മന്ത്രിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനെയും ഇതിനെല്ലാം പിന്തുണ കൊടുത്ത മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന സർക്കാരിനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ടാങ്കിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കുമ്പോൾ 154 ടാങ്കാണ് ഈ മേഖലയിലെല്ലാമായിട്ടുള്ളത്. അതിനുള്ള സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 90% ഈ സ്ഥലത്തിന്റെ ഐഡന്റിഫൈ ചെയ്ത സ്ഥലത്തിന്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ നടപടികൾ നടന്നു വരികയാണ്. ആ 100% ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതിയുമായി പല ടെൻഡർ നടപടികൾ കഴിഞ്ഞു. ഒരു സെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ യോഗം കൂടുന്നത്. കാരണം നമുക്ക് കുറച്ച് നീങ്ങിയിട്ട് വേണം ഈ യോഗം നടപ്പിലാക്കാനുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ യോഗം കൂടിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 42,230 കുടിവെള്ള കണക്ഷനാണ് അത്രയും കുടുംബത്തിന്, 40,000 കുടുംബത്തിന് നമ്മൾ കുടിവെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കുകയാണ്. അതിന് നമുക്ക് അറിയാവുന്നതുപോലെ ഇവിടെ 24,525 കുടിവെള്ള കണക്ഷൻ അത് പാലായിലേക്ക് ആണ്. പൂഞ്ഞാറിലേക്ക് 17,705 കണക്ഷൻസ് ആണ് പൂഞ്ഞാർ മേഖലയിലേക്ക് ഈ 5 പഞ്ചായത്തിലുമായിട്ട് വരുന്നത്. ഇവിടെ 8 പഞ്ചായത്തിലും നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ 45,520 കണക്ഷൻസ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രയോജനകരമായി മാറുകയാണ്. അതിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 285 ഈ പൈപ്പ് ലൈനുകൾ കിലോമീറ്റർ 2085 കിലോമീറ്ററോളമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പുകൾ പോകാനുള്ളത്. അപ്പോൾ വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകളൊക്കെ 1.5 മണിക്കൂർ വെള്ളം വന്ന് വീണ് അതിന്റെ പ്രോസസ്സ് ശരിയാക്കി അതിന്റെ വെള്ളം ട്രാവൽ ചെയ്ത് കുടിവെള്ളമായി മാറുമ്പോൾ എന്നു വെച്ചാൽ അതിനകത്ത് സെഡിമെന്റ്സ് ഉണ്ട്, ചെളികൾ കാണാം, അല്ലെങ്കിൽ അഴുക്കുകൾ കാണാം, അതിനെ പ്യൂരിഫൈ ചെയ്ത് സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെങ്കിൽ 2.5 മണിക്കൂറോളമാണെങ്കിൽ ഇതിന്റെ ഒരു സ്പെഷ്യൽ ടെക്നോളജി വെച്ചുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് യാത്ര ചെയ്ത് ഉള്ള സ്പേസിൽ തന്നെ യാത്ര ചെയ്ത് അതിനെ ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്.
അതോടൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള ആ മോട്ടോർ പമ്പുകൾ അതിന്റെ അടിത്തട്ടിലേക്കാണെങ്കിൽ ഇത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പമ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലാണല്ലോ നമ്മുടെ ഏറ്റവും നല്ല വെള്ളം കാണുന്നത്. ആ വെള്ളമായിരിക്കും നമുക്ക് എപ്പോഴും കുടുംബത്തിൽ ചെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗുണഭോക്താക്കളൊക്കെ എത്തുവാൻ കഴിയും. അതുകൊണ്ട് എന്റെ വാക്കിൽ ചുരുക്കിയാണ്, നമുക്ക് ഈ വേണ്ടത് എല്ലാ പഞ്ചായത്തുകളുടെയും ഒരു സഹകരണമാണ് ആവശ്യം. തീർച്ചയായും നമുക്കറിയാം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ടാങ്കിന്റെ നിർമ്മാണമുണ്ട്. നമുക്ക് ഒരു വരും നാളുകൾക്ക് നാളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി നമ്മുടെ ഭാവി തലമുറയ്ക്കും അതിനുള്ള കപ്പാസിറ്റി വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് വേണ്ട വെള്ളം നമുക്കിവിടെ ലഭിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പൈപ്പിടേണ്ടത് ആവശ്യം വരും, അതിനുവേണ്ടിയുള്ള മോട്ടറിന്റെ ആവശ്യം വരും, ടാങ്കിന്റെ ആവശ്യം വരും. ഇതൊക്കെ വരുമ്പോഴും നമുക്ക് നമ്മുടെ ജനങ്ങളുടെ പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ സഹകരണം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ആ സഹകരണം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പഞ്ചായത്തിന്റെ അംഗങ്ങൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ചില മേഖലയിലുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇത്രയും എടുത്തായ പദ്ധതി ഈ മേഖലയിലേക്ക് തന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇടത് സർക്കാരിനെയും മന്ത്രിയെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഏറ്റവും അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷം തരുന്ന ഒരു സന്ദർഭമാണ് ഈ യോഗം. മനുഷ്യന് ജീവവായുവാണ് ഏറ്റവും സുപ്രധാനമായ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഘടകം. അത് കഴിഞ്ഞാൽ ദാഹജലം. വായുവും വെള്ളവും ഇല്ലാത്തൊരു ലോകത്ത് മനുഷ്യജീവിതം അസാധ്യമാണ്. ആ വെള്ളം തരുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പൂഞ്ഞാർ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും പാലാ നിയോജകമണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തിലുമായി 13 പഞ്ചായത്തിലെ 40,000-ൽ പരം കുടുംബക്കാർക്ക് കണക്ഷൻ കിട്ടുമ്പോൾ ആ ദാഹജലം പൈപ്പ് വെള്ളത്തിന്റെ രൂപത്തിൽ അവരുടെ മുമ്പിലെത്തുമ്പോൾ ആ വെള്ളം തരുന്നവർ ആരായിരുന്നാലും അവരെ ജനങ്ങൾ മറക്കില്ല എന്ന കാര്യം ഒരു സംശയവും ഉണ്ടാകാതിരിക്കുന്നു.